മലയോര മേഖലകളിലെ കായിക താരങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ സാധിക്കാത്ത കായിക ഇനമാണ് നീന്തൽ. എന്നാൽ തോട്ടിലെയും ആറ്റിലെയും നീന്തൽ പരിശീലനം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കുകയാണ് ടോണി ടോമി എന്ന 9-ാം ക്ലാസ്സുകാരൻ. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാവം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ടോണി ടോമി അടുത്ത ദിവസം തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് നീന്തൽ മത്സരത്തിനായി ട്രാക്കിലിറങ്ങുമ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് കൂടി അഭിമാനമായി മാറുകയാണ്. ടോണിക്ക് നല്ലൊരു പരിശീലനമില്ല, അണിയാൻ സ്വിമ്മിംഗ് സൂട്ടില്ല, പരിശീലിക്കാൻ നല്ലൊരു നീന്തൽക്കുളം പോലുമില്ല. കാഞ്ഞിരപ്പള്ളി മാനിടംകുഴിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ടോമിയുടെയും കുട്ടിയമ്മയുടെയും ഏകമകനായ ടോണിക്ക് മേലരുവിത്തോടും നാട്ടിലെ കുളങ്ങളുമാണ് പരിശീലകനും പരിശീലന കളരിയും. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ലയിൽ നീന്തലിൽ ബാക്ക് സ്ട്രോക്കിൽ 50, 100, 200 മീറ്റർ ഇനത്തിൽ 1-ാം സ്ഥാനവും ജില്ലാതലത്തിൽ 200 മീറ്ററിൽ 1-ാം സ്ഥാനവും നേടിയാണ് സംസ്ഥാന തലത്തിൽ യോഗ്യത നേടിയത്. അത്യാധുനിക ട്രാക്കുകൾ ഒട്ടും വഴങ്ങാത്ത തനിക്ക് മത്സരത്തിനായി ഇറങ്ങുമ്പോൾ തോട്ടിലെ പരിശീലനത്തിന് കരുത്ത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണെന്നും ടോണി പറയുന്നു. ഞാൻ മത്സരിക്കാനായി ചെന്നപ്പോഴത്തേനും വേറെ പിള്ളേർക്കൊക്കെ ഭയങ്കര ട്രെയിനിങ്ങും കൊടുത്തതായിരുന്നു. ഞാൻ തോട്ടിലായിരുന്നു നീന്തി പഠിച്ചത്. ഇപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. മികച്ച പരിശീലനം കിട്ടിയ കുട്ടികൾക്കൊപ്പം മാറ്റുരയ്ക്കാൻ ട്രാക്കിലിറങ്ങുമ്പോൾ അവർക്കൊപ്പം മത്സരിച്ച് വിജയം നേടാൻ വലിയ പണച്ചിലവാണ് വളർന്നുവരുന്ന ഈ കായിക താരത്തിൻ്റെ മുന്നിലെ ഏറ്റവും വെല്ലുവിളി. പരിമിതമായ സാഹചര്യങ്ങളിലും മാതാപിതാക്കളുടെ പിന്തുണ വളരെ വലുതാണ്. സംസ്ഥാന തലത്തിൽ മത്സരത്തിന് പോകുന്നതിനാവശ്യമായ ചിലവ് അധ്യാപകരാണ് നൽകിയത്. പക്ഷേ അവർ ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലാണെങ്കിലും അവർ ഫിറ്റ്നസ്സിലും അവരുടെ സ്കില്ലിലൊക്കെ അവർ നല്ല ഫിസിക്കലിയൊക്കെ വളരെ ഫിറ്റായിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഔപചാരികമായ പരിശീലനത്തിൻ്റെ ഭാഗത്തിലേക്ക് അത്തരം കുട്ടികളെ കണ്ടെത്തി കൊണ്ടുവന്നാൽ ബേസിക്കലി അവർക്ക് ആ സ്കില്ലുള്ള കുട്ടികളെ നമ്മൾ ഫോർമലായിട്ടുള്ള ഇത്തരം പരിശീലനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കായിക കേരളത്തിന് വളരെ അഭിമാനമായിട്ട് അത്തരം കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കൂടുതലും കണ്ടിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന കുട്ടികൾ പെർഫോമൻസിലും പരിശീലനത്തിലും കൂടി ഒരു സൗകര്യം അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കുട്ടികളുടെ കണ്ടെത്തി അവർക്കുള്ള പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകൾ കൂടുതൽ ശ്രമിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ മാറ്റുരച്ചപ്പോൾ 4-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിലും ഇക്കൊല്ലം 1-ാമാരാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ടോണി. തങ്ങളുടെ സഹപാഠി നാടിൻ്റെ അഭിമാനമായി മാറുന്ന കാഴ്ചയ്ക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കൂട്ടുകാരും. നല്ല പ്രതീക്ഷയാണ്. അവൻ നല്ലോണം നീന്തും, നല്ല കഴിവുള്ളവനാണ് നീന്തലിന്. അവൻ ഫസ്റ്റ് അടിക്കുന്നതാണ് ഞങ്ങളെ വിചാരം. അവൻ ഫസ്റ്റ് അടിക്കട്ടെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ക്യാബിനറ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.